Hi friends, welcome back to my channel. Appo indha njan vannittullathu bayangara simple aayittu cheyan pattuna oru wall decor aayittu aanu. Appo idu nammal main aayittu cheynathu pista shells vechittana to. Appo namukku undaaki thodangam. Appo njan de aadiyayittu ivide oru cardboard piece eduthittunde. Appo njan idine oru 20 cm inde square aayittu aanu cut cheyidirichittullathu. Ningalku venengi valippokka kootam. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ സെൻറ്ററിലുള്ള ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നാല് സൈഡിലും നമ്മൾ 20 നേരെ പകുതി 10 cm മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്വയറിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സർക്കിൾ വരക്കാനുണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ദേ ഇവിടെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കോമ്പസ് കൊണ്ടാണ് വരയ്ക്കുന്നത്. ഒരു 7 cm റേഡിയസ് എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാത്രമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 7 cm വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേപ്പർ കട്ടർ വെച്ചിട്ട് ആ ഒരു സർക്കിൾ മാത്രമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആ സർക്കിൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗമാണ് വേണ്ടത്. നമുക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഭാഗമാണ് വേണ്ടത്. ഉള്ളിലുള്ള സർക്കിൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫെവിക്കോൾ ഉണ്ടല്ലോ, ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സും അതേപോലെ നമ്മുടെ ടിഷ്യൂ പേപ്പറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫെവിക്കോളിൻ്റെ മിക്സ് കാർഡ്ബോർഡിൻ്റെ മുകളിലാക്കി കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നമുക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ദേ ആ ഒരു ടിഷ്യൂ പേപ്പർ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ടുണ്ടാവും. ആ ഒരു ഭാഗം തന്നെ മുറിച്ചിട്ടാണ് ഞാൻ മറ്റേ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ അങ്ങനെ വേസ്റ്റ് ആവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ലെയർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ടിഷ്യൂ പേപ്പർ ആദ്യം ഒട്ടിച്ച് അതൊന്ന് കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വേറെ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു നല്ലതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ ചെയ്താൽ മതി. ഒരു ലെയറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ 2nd ലെയർ ഒട്ടിച്ചു കൊടുക്കുകയാണേ. അതും സെയിം രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ആദ്യം ഒരു സൈഡിൽ ഒട്ടിക്കുക, എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പീസ് എടുത്തിട്ട് നമ്മൾ 2nd സൈഡിൽ ഒട്ടിക്കുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ 2nd ലെയറും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ 2 ലെയറും ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഒട്ടിച്ചതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊന്ന് മടക്കിയിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ പിറകിലോട്ടാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു ടിഷ്യൂ പേപ്പർ കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം കേട്ടോ ഒട്ടിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ അത് തിരിച്ചു വെച്ച് കഴിയുമ്പം അത് നമ്മുടെ അടിഭാഗത്തുള്ള പൊടിയൊക്കെ അതിനകത്ത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ആ ഒരു പുറത്തുള്ള ഭാഗമൊക്കെ ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിക്കേണ്ടതുകൊണ്ട് വേഗം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതൊന്ന് സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്പോഞ്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റും. ബ്രഷിനേക്കാളും നല്ലത് സ്പോഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പെയിൻ്റ് ചെയ്യുന്ന സമയത്ത് അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം മൊത്തം ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് ആയിരിക്കും. അപ്പോൾ അതേ നമ്മൾ പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ടെക്സ്ചറൊക്കെ വന്നപ്പോൾ. അപ്പോൾ അതേ ഞാൻ ഇനി എടുത്തിട്ടുള്ളത് ഐസ്ക്രീം അല്ല, അതിൻ്റെ ഉള്ളിലുള്ള പിസ്താ ഷെൽസ് ആണ്. അപ്പോൾ ഈ ഒരു പിസ്താ ഷെൽസ് ആണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചധികം പിസ്താ ഷെൽസ് ഉണ്ട്, ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു നടുക്കുള്ള സർക്കിൾ ഉണ്ടല്ലോ,
ആ ഒരു സർക്കിളിൻ്റെ ചുറ്റും ഒരു ബോർഡറായിട്ട് ഞാൻ ആദ്യം ഒന്ന് ഈ ഒരു പിസ്താ ഷെൽസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടു, നമ്മുടെ ഈ ഒരു ഷെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ കുറച്ചൊരു കൂർത്തിട്ടും ഒരു സൈഡ് ഒന്നിങ്ങനെ പരന്നിട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിലാണുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാ ഷെൽസിൻ്റെയും ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം താഴോട്ടേക്ക് തന്നെയായിരിക്കണം വരേണ്ടത്. കാണുമ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഷെൽസും നമ്മൾ ഒരേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ഒട്ടിക്കുമ്പോൾ സെയിം സൈസ്, ഏകദേശം ഒരു സെയിം സൈസിലുള്ള ഷെൽസ് തന്നെ ഒട്ടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാനായിട്ട്. ഏത് പശയായാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഒട്ടി നിന്നോളും. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സർക്കിളിന് പുറമേ ഞാൻ ദേ ഇവിടെ നാല് സൈഡിലും വേറെ കുറച്ച് ഡിസൈൻസും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ മൂന്ന് സൈഡ് ഞാൻ ഓൾറെഡി ഒട്ടിച്ചു കഴിഞ്ഞു, നാലാമത്തേത് ഞാൻ വെച്ചിട്ടാണുള്ളത്. എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് നമുക്കിവിടെ ഒട്ടിക്കേണ്ടത് കുറച്ച് നമ്മൾ നേരത്തെ സർക്കിളിന് ഒട്ടിച്ചതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ ഷെൽസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനേക്കാളും വലിപ്പം കുറച്ച് ചെറുതായിട്ടുള്ള ഷെൽസാണ് നമുക്ക് വേണ്ടത്. നാലെണ്ണം ഒരു കോർണറിൽ ഒട്ടിക്കാനായിട്ട് നമുക്ക് നാല് ഷെല്ലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ആ ഒരു കോർണേഴ്സിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ടതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എനിക്കിപ്പം കിട്ടിയ ട്രിക്കാണത്. നമ്മുടെ ആ ഒരു ഷെൽസ് കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്തിട്ട് നമ്മളത് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കല നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കലയിൽ നോക്കിയിട്ട് നമുക്ക് ഫെവിക്കോളാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഷെല്ല് ഒട്ടിച്ചെടുക്കാൻ പറ്റും. നേരത്തെ ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തിരുന്നു ഷെല്ലിൻ്റെ മുകളിലാക്കി ഒട്ടിക്കുകയൊക്കെ ചെയ്യാൻ കുറേ സമയമെടുത്തു. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഷെൽസും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വാൾഡെക്കറിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾഡെക്കറാണ് കേട്ടോ. പിസ്താ ഷെൽസും ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾഡെക്കറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരും പുതിയതായിട്ട് വന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.